ഈ പുതുവത്സര ആഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്തും കർശന സുരക്ഷ ഒരുക്കുമെന്ന് തിരുവനന്തപുരം ഡി സി പി സി എച്ച് നാഗരാജു പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് മാനവീയം മാനവീയം പന്ത്രണ്ടര വരെ മാത്രമായിരിക്കും ആഘോഷങ്ങൾക്ക് അനുമതി ഉണ്ടാവുക പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിലെ ഹോട്ടലുകൾ മാളുകൾ ക്ലബ്ബുകൾ ബീച്ചുകൾ തുടങ്ങിയ എല്ലാ ഇടങ്ങളിലും വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് നിയന്ത്രിക്കാൻ വേണ്ട എല്ലാ നടപടികളും പോലീസ് കൈക്കൊണ്ടിട്ടുണ്ടെന്ന് കമ്മീഷണർ നാഗരാജു ഡിജെ പാർട്ടി നടത്തുന്നവർ പോലീസിൽ നിന്ന് മുൻകൂട്ടി അനുമതി വാങ്ങണം മയക്കുമരുന്ന് ഉപയോഗമോ കൈവശം വയ്ക്കലോ വിൽപ്പനയോ അറിഞ്ഞാൽ ശക്തമായ നടപടിയെടുക്കും ഇവരുടെ വീടുകൾ റെയ്ഡ് ചെയ്യും വാഹനം കണ്ടുകെട്ടും ഒപ്പം ലൈസൻസും റദ്ദാക്കും മൂന്ന് ലെയർസിലായിരിക്കും വെഹിക്കിൾ ചെക്കിംഗ് സിസ്റ്റംസ് ഓ ആറ് വന്നാലും പുറത്തുനിന്ന് അകത്തേക്ക് പോകണമെങ്കിലും അകത്തുനിന്ന് പുറത്തേക്ക് പോകണമെങ്കിലും ഒരു പോലീസ് ചെക്കിംഗ് ഉറപ്പായിട്ട് അവർക്ക് തടസ്സപ്പെടുത്തും മാനവീയം വീതിയിലുടനീളം മഫ്തിയിൽ പോലീസ് ഉണ്ടാകും മാനവീയത്തിനായി ഒരു പ്രത്യേക നിയമവും നിർമ്മിച്ചിട്ടില്ല രാത്രി പന്ത്രണ്ടര വരെ മാത്രമേ അനുവദിക്കൂ സിറ്റി വാഹനം പാർക്ക് ചെയ്ത് പരിപാടികൾ കാണാൻ പോകുന്നവർ വാഹനത്തിൽ ഫോൺ നമ്പർ എഴുതി പ്രദർശിപ്പിക്കേണ്ടതാണ് തുടങ്ങി കർശന നിർദ്ദേശങ്ങളാണ് തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളിലുള്ളത് സിറ്റി പോലീസ് ഏർപ്പെടുത്തിയ സുരക്ഷാ ക്രമീകരണങ്ങളോട് പൊതുജനം സഹകരിക്കണമെന്ന് കമ്മീഷണർ പറഞ്ഞു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം